പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:74 തിരുവചനം. ശത്രുക്കളിൽ നിന്ന് വിമോചിതരാകുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുമ്പോൾ, ഈശോയുടെ ആഗമനത്തിൻ്റെ രക്ഷാകരമായ ദൗത്യത്തിൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയാണ് ദൈവജനത്തിന് നൽകുന്ന സംരക്ഷണം. അനേകം പേരുടെ ഹൃദയത്തിലുള്ള ഒരു ഭയമാണ് ആഭിചാരങ്ങളിൽ, മന്ത്രവാദങ്ങളിൽ, കൂടോത്രങ്ങളിൽ നിന്നും വരുന്ന ശക്തിയെ കുറിച്ചിട്ടുള്ള ഭയം. മറ്റുള്ളവർ എനിക്കെതിരെ എന്തോ ചെയ്യുന്നു, മറ്റുള്ളവർ എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ മക്കൾക്കെതിരെ, എൻ്റെ ജോലിക്കെതിരെ, എൻ്റെ ബിസിനസ്സിനെതിരെ, എൻ്റെ കുടുംബജീവിതത്തിനെതിരെ എന്തൊക്കെയോ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ചെയ്യുന്നു എന്നുള്ള ഒരു ഭയം. വിശുദ്ധ പാട്രിക് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നത് മന്ത്രവാദികളായിരുന്നു. ഈ ഒരു വിശുദ്ധനെ തകർക്കാൻ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും മാത്രം നിറഞ്ഞിരുന്ന ഒരു ജനത. ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തെ ഒരു ജനങ്ങൾ മുഴുവനും ഈ മനുഷ്യനെതിരെ, ഈ വിശുദ്ധനെതിരെ തകർക്കാൻ ആഭിചാരങ്ങൾ ചെയ്യുകയാണ്. ആ സമയത്ത് അദ്ദേഹം എഴുതിയ പ്രാർത്ഥനയാണ് വിശുദ്ധ പാട്രിക്കിൻ്റെ പ്രാർത്ഥനയായിട്ട്, സകല പുണ്യങ്ങളെയും വിളിച്ച് യേശുവിൻ്റെ നാമം വിളിച്ചിട്ടുള്ള പ്രാർത്ഥന. യേശു ക്രിസ്തു എൻ്റെ മുന്നിലുണ്ട്, യേശു ക്രിസ്തു എൻ്റെ പിന്നിലുണ്ട്, യേശു ക്രിസ്തു എൻ്റെ വലത്ത് വശത്തുണ്ട്, യേശു ക്രിസ്തു എൻ്റെ ഇടത്ത് വശത്തുണ്ട്, യേശു ക്രിസ്തു എൻ്റെ മുകളിലുണ്ട്, യേശു ക്രിസ്തു എൻ്റെ കാൽപാദങ്ങൾക്ക് ചുറ്റുമുണ്ട്, യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. വിശുദ്ധ പാട്രിക്കിൻ്റെ ശക്തമായ പ്രാർത്ഥനയാണ്, തനിക്ക് ചുറ്റും ഈശോയുടെ നാമത്തിൽ സംരക്ഷണ വലയം ചെയ്യുക എന്നത്. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന വഴി ഒരു രാജ്യം മുഴുവനും, ഒരു നാട് മുഴുവനും തനിക്കെതിരെ ഇതുപോലെ ആഭിചാരത്തിൻ്റെ ജനങ്ങൾ നിറഞ്ഞു നിന്ന സമയത്ത് ആ ഈശോയുടെ നാമത്തിൽ അവിടെയുള്ള എല്ലാ അന്ധകാര ശക്തികളെയും തകർത്ത് ആ രാജ്യം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി നേടിയെടുത്തു. അതാണ് വിശുദ്ധ പാട്രിക് എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ യേശു നാമത്തിൻ്റെ ശക്തിയിലുള്ള പ്രാർത്ഥനയാണ് ഒരു രാജ്യത്തെ മുഴുവനും, അയർലൻഡിനെ മുഴുവനും ഈശോയ്ക്ക് വേണ്ടി നേടിയെടുത്തത്. പ്രിയമുള്ളവരെ, ഇത്രയും ശക്തമായ യേശു നാമത്തിൻ്റെ പ്രാർത്ഥനയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ്, ആരെയാണ് ഭയപ്പെടുന്നത്? ഏതൊരു വ്യക്തിയാണോ ഇതുപോലെ നമ്മുടെ ചുറ്റോ അയൽവക്കത്തോ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് ഭയപ്പെടുന്ന വ്യക്തികൾ, അവർ തിരിയേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഈശോയുടെ ശക്തിയെയാണ്. എൻ്റെ ഉള്ളിലുള്ള ദൈവം, സർവശക്തനായ ദൈവം, എൻ്റെ ഉള്ളിലുള്ള ദൈവം, സർവശക്തനായ എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ള എല്ലാ സാത്താൻ്റെ ശക്തികളെക്കാൾ വലിയവനാണ്. ദൈവം സർവശക്തനായ ദൈവമാണ്. സാത്താൻ്റെ തലയെ തകർത്തതാണ് യേശു ക്രിസ്തുവിൻ്റെ ശക്തി. ദൈവം എൻ്റെ പക്ഷത്താണെങ്കിൽ ആരെനിക്കെതിര് നിൽക്കും?
എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ള പിശാചിനേക്കാൾ ശക്തനാണ്. ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. സർവശക്തനായ ദൈവം സൃഷ്ടപ്രപഞ്ചങ്ങളെ മുഴുവനും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവം നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. ആ ദൈവത്തിൻ്റെ ശക്തി, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുമ്പോൾ, ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ കൂടെയുണ്ടെങ്കിൽ, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എല്ലാം എനിക്ക് സാധ്യമാണ്, എല്ലാം എനിക്ക് സാധ്യമാണ്. എല്ലാ ഉദ്യമങ്ങളിലും ഞാനിതാ വിജയം വരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു ശക്തി യേശുവിൻ്റെ ശക്തി, എന്നെ സംരക്ഷിക്കുന്ന യേശുവിൻ്റെ ശക്തി, എന്നെ കാത്തു പരിപാലിക്കുന്ന യേശുവിൻ്റെ ശക്തി, എന്നെയും എൻ്റെ കുടുംബത്തെയും വസ്തുവകകളെയും സ്വത്തിനെയും കാത്തു പരിപാലിക്കുന്ന ഒരു ശക്തി, ആ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, ആ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ, ആ ഈശ്വരൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം? എല്ലാം എനിക്ക് സാധ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളെയും, ആരെല്ലാം എനിക്കെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ തിന്മയുടെ ശക്തികളെ മുഴുവനും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. യേശു നാമത്തിൽ ഞാൻ വിജയം നേടിയിരിക്കുന്നു. ആമേൻ.